കൊടികൊണ്ടു പുകയുന്ന മനസ്സാണ് ഹരിയാനയുടേത്. 10 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് തിരിച്ചുവരവിനാണ് കോൺഗ്രസ് ശ്രമം. എല്ലായിടത്തെയും പോലെ അടിവേര് മുതലുള്ള ഗ്രൂപ്പിസമാണ് കോൺഗ്രസിന് ശാപം. കർഷക സമരവും അഗ്നിപഥ് പദ്ധതിയും തൊട്ട് ഗുസ്തി താരങ്ങളുടെ സമരം വരെയുള്ള വിഷയങ്ങളിൽ എണ്ണി എണ്ണി മറുപടി പറയേണ്ട അവസ്ഥയിലാണ് BJP സർക്കാർ. ഭരണവിരുദ്ധ വികാരം ഭയന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മുഖ്യമന്ത്രിയെ മാറ്റി മുഖം മിനുക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി ബ്രാൻഡിന്റെ ചിറകിൽ തടി തപ്പിയെങ്കിലും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. 2019 10 സീറ്റ് 2024 നേർ പകുതിയായി. ആകെയുള്ള 90 നിയമസഭാ സീറ്റിൽ 46 മുന്നിലെത്തിയത് കോൺഗ്രസ് ആണ്. കുരുക്ഷേത്രയിലും ബാഗർ മേഖലയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി. ഗുസ്തി താരങ്ങളുടെ സമരവും BJPക്ക് തിരിച്ചടിയായി. അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസ് നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് കനം വെപ്പിക്കുന്നു. പതിവിന് വിപരീതമായി നേരത്തെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നയബ് സിംഗ് സൈനി സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ഹരിയാന മൻകേ ഹിസാബ്. കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും കുത്തഴിഞ്ഞ ക്രമസമാധാനവും ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണ പരിപാടിക്ക് ഇതുവരെ ലഭിച്ചത് വൻ സ്വീകാര്യത. ഭരണമാറ്റത്തിന്റെ കാറ്റടിച്ചതോടെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണമേറി. ഇതുവരെ പാർട്ടി ടിക്കറ്റിനായി നേതൃത്വത്തെ സമീപിച്ചത് 2600 പേർ. പ്രതീക്ഷകളുടെ കൊമ്പത്താണെങ്കിലും ഗ്രൂപ്പ് പോരാണ് ഹരിയാന കോൺഗ്രസിനെ വലയ്ക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കാതെയാണ് പോർക്കളത്തിലിറങ്ങുന്നത്. മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്നവരിൽ മുൻപിലുണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജയും. ഇരു നേതാക്കളും അണികൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ നെട്ടോട്ടത്തിലാണ്. ഭൂരിപക്ഷം ലഭിച്ചാൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദീപേന്ദർ സിംഗ് ഹൂഡ, രൺദീപ് സുർജേവാല എന്നിവരുടെ പേരും ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായാണ് കോൺഗ്രസ് പോരിനിറങ്ങിയത്. കൂട്ടിനുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി. കുരുക്ഷേത്രയിലെ തോൽവിയോടെ ഹരിയാനയിലെ AIP ബാന്ധവം അവസാനിച്ചു. നിയമസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പ്രഖ്യാപനം. പ്രാദേശിക കക്ഷികളായ INLD, JJP എന്നിവരും AIP പോലെ ഇത്തവണ ഭീഷണിയാകില്ലെന്ന് കോൺഗ്രസ് കണക്കു കൂട്ടുന്നു. അധികാര തുടർച്ചയ്ക്ക് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് BJP. ജനക്ഷേമ പദ്ധതികൾക്കാണ് നയബ് സിംഗ് സൈനി സർക്കാർ പ്രാമുഖ്യം നൽകുന്നത്. അഗ്നിപഥിൽ കൈപൊള്ളിയെങ്കിലും അഗ്നിവീറുകൾക്ക് പോലീസ് വനം വകുപ്പുകളിലെ ഗാർഡ് തസ്തികകളിൽ 10% സംവരണം നൽകി. സർക്കാരിനെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് തീരുമാനം. 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും 10 സീറ്റ് ഉണ്ടായിരുന്ന JJPയുടെ കരുത്തിലാണ് രണ്ടാം വട്ടം അധികാരം രുചിച്ചത്. ഇടയ്ക്ക് ദുഷ്യന്ത് ചൌട്ടാലയുടെ JJP പിന്തുണ പിൻവലിച്ചെങ്കിലും സഖ്യകക്ഷിയെ പിളർത്തിയും സ്വതന്ത്രരെ കൂടാരത്തിലെത്തിച്ചും BJP ഭരണം നിലനിർത്തി. സ്വാധീന മേഖലകൾക്ക് പുറത്ത് JJP വോട്ടുകൾ കോൺഗ്രസിന് പോയാൽ BJP വിയർക്കും. INLD കനത്ത വെല്ലുവിളി ഉയർത്താനുണ്ട്. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള മുൻനിരക്കാരെ ഇറക്കി ഇളക്കി മറിക്കാനാണ് BJP നീക്കം. ജാട്ട് രാഷ്ട്രീയത്തിന്റെ തട്ടകമാണ് ഹരിയാന. ജനസംഖ്യയുടെ 1/4 വരും ജാട്ടുകൾ. 20% ദളിത് വിഭാഗം. BJPയുടെ 2 മുഖ്യമന്ത്രിമാരും ജാട്ടിതരരാണ്. മനോഹർലാൽ ഖട്ടാർ ഖത്രി സമുദായംഗമാണെങ്കിൽ നയബ് സിംഗ് സൈനി OBC വിഭാഗത്തിൽ നിന്നുള്ളതാണ്. ജാട്ട് വിഭാഗത്തിന് BJP സർക്കാരിൽ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരം ശക്തമാണ്. ജാട്ട് ദളിത് രോഷം അണപൊട്ടിയാൽ ഹരിയാനയിൽ ഇത്തവണ BJPക്ക് അടിപതറും. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാകും വഴിയൊരുങ്ങുക.